ഏറ്റവും നല്ല ഡയറ്റ് പ്ലാൻ ഏതാണ്? അത് പറയുന്നതിന് മുൻപ് നമുക്കല്പം ചരിത്രത്തിലേക്ക് പോകാം. ആദിമ മനുഷ്യൻ നായാട്ടുകാരായിരുന്നു എന്ന് നമുക്കറിയാം. അവൻ കൂടുതലും മൃഗങ്ങളെ വേട്ടയാടി അതിൻ്റെ ഇറച്ചി ഭക്ഷിച്ചിരുന്നവരാണ്. പിന്നെ പഴങ്ങളും കായ്ക്കനികളും ഒക്കെ ഭക്ഷിച്ച് ജീവിച്ചവരാണ്. അതിൽ നല്ല കായിക അധ്വാനമുണ്ടായിരുന്നു. ദിവസം 2 നേരം മാത്രമായിരുന്നു ആഹാരമുണ്ടായിരുന്നത്. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴേക്കും അവൻ കൃഷി ചെയ്യാൻ പതുക്കെ പഠിച്ചു തുടങ്ങി. കൃഷി ചെയ്തു തുടങ്ങിയപ്പോൾ ഈ കായിക അധ്വാനത്തിന് ഒരല്പം ഇടിവ് വന്നു. അവൻ ഇരുന്നാൽ തന്നെ, കുറച്ച് അധ്വാനിച്ചെന്നാൽ തന്നെ അത്യാവശ്യം ഭക്ഷണമൊക്കെ കിട്ടും എന്നുള്ള സ്ഥിതി വന്നു. അങ്ങനെ അങ്ങനെ വന്ന് കൊളോണിയൽ കാലത്തിൻ്റെ ആ അതിപ്രസരത്തിൻ്റെ സമയത്ത് പോർച്ചുഗീസുകാർ നമ്മുടെ നാട്ടിലൊക്കെ കപ്പ കൊണ്ടുവന്ന സമയത്ത് ഈ കപ്പ പോലെ, മരച്ചീനി പോലെ മണ്ണിനടിയിൽ വളരുന്ന കംപ്ലീറ്റ് സ്റ്റാർച്ച് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചു തുടങ്ങിയതോടുകൂടി അവന് ഈ കൊടവയർ ഒരു ഫാഷനായി മാറി തുടങ്ങി. നമുക്കറിയാം 19-ാം നൂറ്റാണ്ടിൻ്റെ സമയത്തൊക്കെ 3 നേരം ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ലക്ഷറി ആയിരുന്ന സമയമായിരുന്നു. കൂലിക്ക് പകരം നെല്ല് മാത്രം അളന്നു കൊടുത്തിരുന്ന, മുറ്റത്ത് കുഴികുത്തി അവിടെ കഞ്ഞി വിളമ്പിയിരുന്ന ഒരു കാലം, അയിത്തത്തിൻ്റെ കാലം. അതിനെ ബേസ് ചെയ്ത് ഒരു സിനിമ പോലും വൻ വിജയമായി തീർന്ന ഈ സമയത്ത് ആ ചരിത്രത്തിലേക്ക് ഒന്ന് ഊളിയിട്ട് നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവുന്നത് ഭക്ഷണം എന്ന് പറയുന്നത് ഒരു വലിയ ലക്ഷറി ആയിരുന്ന സമയത്ത് നിന്ന് ഇന്ന് നമ്മുടെ പുതിയ ഗാഡ്ജറ്റ്സും പുതിയ ലക്ഷറീസും കാറും ഇലക്ട്രോണിക് ടെക്നോളജിയുടെ അതിപ്രസരവുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി നിർണയിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റസ് സിമ്പിളായി മാറിയിരുന്ന സമയത്ത് ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ലക്ഷറി പോയിട്ട് എല്ലാവർക്കും 2 രൂപയ്ക്ക് അരി എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഭക്ഷണം കിട്ടുന്ന ഒരു രീതിയിലേക്ക് അത് മാറി വന്നു കഴിഞ്ഞു. ഫലമെന്തായി? മനുഷ്യൻ ഒട്ടുമേ അധ്വാനിക്കാതായി. വെറുതെ ഇരുന്നാലും കിറ്റ് കിട്ടും, ഭക്ഷണം കിട്ടും എന്നുള്ളൊരു അവസരം വന്നു. അതുകൊണ്ട് ഈ കായിക അധ്വാനം നന്നേ കുറഞ്ഞു. മാത്രമല്ല, വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന, രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഭക്ഷണം കഴിക്കാൻ ഉള്ളത് എന്നുള്ളത് അതിൽ തന്നെ നമുക്ക് ഓപ്ഷൻ സ്വീകരിക്കാനുള്ള ഒരു സമയം വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും മനുഷ്യരെല്ലാവരും കൂടുതൽ കൂടുതൽ മടിയന്മാരായി, ഭക്ഷണം കഴിച്ച് ചീർത്ത് വന്നു. നമുക്കറിയാം, മൃഗങ്ങളെ നോക്കിയെന്നാൽ അവരെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ വിളി വിശപ്പിൻ്റെ വിളിയാണ്. ഇപ്പൊ കുരങ്ങന്മാരൊക്കെ നമ്മുടെ വയനാട്ടിലും മലയോര ഗ്രാമങ്ങളിലൊക്കെ കുരങ്ങന്മാർ ചിലപ്പോൾ ഫ്ലാറ്റിൻ്റെ 3-ാം നിലയിലും 4-ാം നിലയിലും വരെ വന്ന് നമ്മുടെ വീട്ടിലിരിക്കുന്ന ആപ്പിളും അരിയും ഒക്കെ വാരി തിന്നിട്ട് പോകും. അപ്പോൾ ഇവന്മാർ ഈ ആപ്പിളും നമ്മുടെ ഫ്രൂട്ട്സും പഴങ്ങളും ഒക്കെ എടുത്തും കൊണ്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു അരോചകം ഒക്കെ ആയിട്ട് തോന്നും. എന്നാൽ പോലും ആ വിശപ്പിൻ്റെ വിളിയെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കും അതിനോടൊരല്പം ക്ഷമ ശീലിക്കാനായിട്ട് നമ്മളും പരിശീലിക്കും. അതുപോലെ ഈ പല ഡോൾഫിൻ ഷോകളിലും മൃഗങ്ങളെ പരിശീലിപ്പിക്കുന്ന സ്ഥലങ്ങളിലും സീൽ ഷോകളിലും ഈ നീർനായയെ വെച്ചിട്ടുള്ള വലിയ വലിയ സ്വിമ്മിംഗ് പൂളുകളിൽ ഉള്ള ഷോകളുമൊക്കെ കാണുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചെന്ന് അറിയാം, അവരെ ഓരോ അഭ്യാസ പ്രകടനം നടത്തുമ്പോഴും അവർക്ക് പ്രതിഫലമായി റിവാർഡായിട്ട് കൊടുക്കുന്നത് ചെറിയ എന്തെങ്കിലുമൊക്കെ ഫുഡായിരിക്കും, അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ. അവർ ഈ ഭക്ഷണത്തിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് തന്നെ. പക്ഷെ നമ്മുടെ മനുഷ്യരുടെ സംസ്കാരവും നമ്മുടെ രീതിയും ഒക്കെ മാറിയതിന് ശേഷം നമ്മൾ ടേസ്റ്റിന് പിന്നാലെ പോകാൻ തുടങ്ങി. നമുക്കധികം അധ്വാനിക്കാൻ കഴിയാതെ വന്നു, അല്ലെങ്കിൽ അതിനുള്ള മനോഭാവവും ആറ്റിറ്റ്യൂഡും ഒക്കെ നമ്മൾ മാറ്റിവെച്ചു. നമ്മൾ കൂടുതലും ലക്ഷറീസിന്റെ പുറകെ ഓടാൻ തുടങ്ങി. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നു, ഏറ്റവും നല്ല ഡയറ്റ് പ്ലാൻ എന്താണ് എന്ന്. തീർച്ചയായിട്ടും ഈ കുറച്ച് വൈറ്റ് പോയിസൺസിനെ കുറിച്ച് നമ്മൾ പല പുസ്തകങ്ങളിലും പ്രസംഗങ്ങളിലും ഒക്കെ വായിച്ചറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ കഴിക്കുന്നതായിട്ടുള്ള പഞ്ചസാര, അമിതമായിട്ടുള്ള ഉപ്പിൻ്റെ ഉപയോഗം, നല്ല റിഫൈൻഡ് ഫ്ലോർ ആയിട്ടുള്ള, ഇപ്പം അത് മൈദയാണെങ്കിലും ശരി, നമുക്ക് സാധാരണയായി കിട്ടുന്ന ആട്ടയാണെങ്കിലും ശരി, വെള്ളച്ചോറാണെങ്കിലും ശരി, ഇതെല്ലാം വൈറ്റ് പോയിസൺസ് ഗണത്തിൽപ്പെടുത്താവുന്ന സംഗതികൾ തന്നെയാണ്. കാരണം ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് മൂലം ഇവയെല്ലാം നമ്മുടെ ശരീരത്തിൽ
പഞ്ചസാര വാരി തിന്നാൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ള ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് മെറ്റബോളിക് സിൻഡ്രോംസ് ആയിട്ടുള്ള ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ തുടങ്ങി ദുർമേധസ്സം, ഈ പറയുന്ന സെൻട്രൽ ഒബീസിറ്റി എന്ന് പറയുന്ന ഫാറ്റി ലിവറിൻ്റെ, പി സി ഒ ഡിയുടെ, തൈറോയിഡിൻ്റെ ഒക്കെ ആകത്തുകയായിട്ടുള്ള ഈ പറഞ്ഞ ഒരു ബോഡി സ്ട്രക്ചർ നമുക്ക് കിട്ടുകയുമായി. നമുക്കറിയാം ഇപ്പോൾ വെറുതെ ഇരുന്ന് തിന്നുന്ന കന്നുകാലികളുടെ ശരീരം എങ്ങനെയാണ്, ചീർത്ത ശരീരവും ശോഷിച്ച കൈകാലുകളും ഒക്കെയാണ്. അതേപോലുള്ളൊരു രീതിയിലേക്ക് മനുഷ്യൻ ഇരുകാലികളാണ്, അവൻ വേട്ടയാടിക്കൊണ്ട് ഭക്ഷിച്ചിരുന്ന മനുഷ്യ മൃഗങ്ങളാണ്. എന്നാൽ അതിൽ നിന്ന് ഈ പറഞ്ഞ യാതൊരു വിധത്തിലുള്ള ജോലികളും ചെയ്യാതെ വെറുതെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഹിപ്പോപൊട്ടാമസിനെയോ അല്ലെങ്കിൽ ഇവരൊക്കെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പോലും ഇവർക്ക് നല്ല ഫാറ്റ് കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ കഞ്ഞിവെള്ളം, സ്റ്റാർച്ച്, പ്യുവർ സ്റ്റാർച്ച് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സും കാടിവെള്ളവും ഒക്കെ കഴിക്കുമ്പോഴേക്കും നമുക്ക് വെറുതെ ഇരിക്കുന്ന ആളുകൾക്ക് പോലും ഇത്രയും ഈ കാലറി ഉള്ളിലോട്ട് ചെല്ലുന്നത് തന്നെ ഒരുപാട് തരത്തിലുള്ള ബോഡി സ്ട്രക്ചറിലുള്ള ആ ഒരു വ്യത്യാസം മാത്രമല്ല, നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും. നമുക്ക് അറിയാം ഈ യൂറോപ്യൻസ് ഒക്കെ അവര് എക്സസൈസിനെ കുറിച്ച് അവരുടെ ബോഡി ഫിസിക്കിനെ പറ്റി വളരെ വളരെ ശ്രദ്ധാലുക്കളാണ്. കാരണം അവർക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ ഇണയെ ആകർഷിച്ചില്ലെന്നുണ്ടെങ്കിൽ അവന് അല്ലെങ്കിൽ അവൾക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളതാണ് അവന് മനസ്സിലാക്കുക. ഒരു 15-16 വയസ്സ് കഴിയുമ്പോഴേക്കും തന്നെ അവരൊരു ബോയ് ഫ്രണ്ടിനെയോ ഗേൾ ഫ്രണ്ടിനെയോ കണ്ടെത്തി അവർ ചിലപ്പം സ്വയം ജോലി ചെയ്ത് മാറി താമസിക്കുകയായി. എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. അവിടെ ബോയ് ഫ്രണ്ടിനെയോ ഗേൾ ഫ്രണ്ടിനെയോ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല ബോഡി ഫിസിക് വേണം, അത്യാവശ്യം സൗന്ദര്യം വേണം, അതിനൊപ്പം നല്ല ആരോഗ്യം ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഈ ബിയർ സംസ്കാരമൊക്കെ യൂറോപ്യൻസിലുണ്ട് എന്ന് പറഞ്ഞാലും അവർ കുടിക്കുന്ന ബിയറൊക്കെ അത് ചിലപ്പോൾ 500 മില്ലിയിൽ താഴെയുള്ള ആൽക്കഹോൾ കണ്ടന്റ് വളരെ കുറവുള്ള ബിയറുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും അവർ നല്ല രീതിയിൽ സാലഡ്സ് കഴിക്കാനും വെജിറ്റബിൾസും ഫ്രൂട്ട്സുമായിട്ട് അവരുടെ സ്നാക്സ് ഒതുക്കി നിർത്താനും ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ സ്നാക്ക് എന്ന് പറയുന്നത് നമ്മൾ സിനിമയിൽ പറയുന്നിരിക്കുന്ന ആ രതീഷ് തന്നെ, ഉണരൂ രതീഷ് ഉണരൂ എന്ന് പറയുന്ന ആ ഡയലോഗ് പോലെ, നമുക്ക് ഈ പഴംപൊരിയും വടയും ഇങ്ങനെയുള്ള എണ്ണ പലഹാരങ്ങളും ഹൈ കാലറി കണ്ടന്റും ഒക്കെ കഴിക്കുമ്പോൾ ഒരു ഊണ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കാലറി നമ്മൾ അകത്തോട്ട് കയറ്റുന്നുണ്ട്. അതുപോലെ 5-6 പ്രാവശ്യം ചായ നല്ല മധുരമിട്ട് പാല് ഒഴിച്ച് കുടിക്കുമ്പോഴേക്കും അത് തന്നെ നല്ല ഒരു കാലറി കണ്ടന്റായി മാറിക്കഴിയും. അപ്പോൾ ഏറ്റവും നല്ല ഡയറ്റ് പ്ലാൻ എന്താണ്? അത് മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ കൺട്രീസിലുള്ള, അത് യൂറോപ്യൻ കൺട്രീസിലാണെങ്കിലും ചില അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും ശരി, മെഡിറ്ററേനിയൻ റീജിയൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ അവിടങ്ങളിലുള്ള ഡയറ്റിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ്സിൻ്റെ, ഷുഗറിൻ്റെ അളവ് പരമാവധി കുറച്ച് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. അത് ഈ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് ഏറ്റവും കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ, അപ്പം അവർ ന്യൂഡിൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒരല്പം, ഒരു സ്പൂൺ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയൊക്കെ അമ്മച്ചിമാർ പറയുന്ന പോലെ ഞാൻ ഒരു തവി ചോര കഴിക്കാറുള്ളൂ എന്ന്. അപ്പം ഞാൻ തന്നെ അമ്മച്ചിയോട് പറയും എനിക്ക് ആ തവി ഒന്ന് കാണണമെന്ന്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ ചോറൊക്കെ ആയിരിക്കും അവർ കഴിക്കുക. കൂടുതലായിട്ടും ഇലക്കറികളും അതുപോലെ സാലഡ്സും ഫ്രൂട്ട്സും വെജിറ്റബിൾസും അടങ്ങിയിട്ടുള്ള ആദ്യത്തെ തന്നെ ആ ഒരു പ്രീ ഡയറ്റിൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ വിശപ്പടക്കാൻ പാകത്തിന് ഉള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാകും. അതേപോലെ ബീൻസ്, അതുപോലെ പയറുവർഗത്തിൽപ്പെട്ടുള്ള ലെഗ്യൂംസ് തുടങ്ങിയ സംഗതികളൊക്കെ അവർ ധാരാളമായിട്ട് കഴിക്കും. ഇപ്പം മുളപ്പിച്ച പയറാണെങ്കിലും ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ആദ്യമേ തന്നെ ധാരാളമായിട്ട് കഴിക്കുക. കുറേ തരത്തിലുള്ള ഇലകളും പച്ചിലകളും ഒക്കെ ഉണ്ടാവും ആദ്യമേ തന്നെ. അപ്പം അതിൻ്റെ കൂടെ ഒരല്പം കാർബോഹൈഡ്രേറ്റ്സ് മാത്രം അകത്ത് ചെല്ലുന്ന രീതിയിൽ. എന്നാൽ കൂടുതലായിട്ടും മീറ്റ് ഐറ്റംസ് ആണ്. അപ്പം നമുക്ക് ഈ മീറ്റ് ഐറ്റംസിനോട് ഒരു വിരക്തിയുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഡിഷ്, ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വെജിറ്റേറിയൻ ഫുഡാണ് ഒത്തിരി പേരും കഴിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും പ്യുവർ വെജിറ്റേറിയൻസ് ആണ്. അവരൊക്കെ ചിലപ്പം മദ്യം കഴിക്കുന്നവരും ഉണ്ടാവും. അപ്പം വെജിറ്റേറിയൻ ആകുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. അത് വെച്ചിട്ട് നമ്മളിപ്പോൾ പൊങ്കാലയിടുന്നവരെ ഒന്നും ശ്രദ്ധിക്കേണ്ടതില്ല. പക്ഷേ വെജിറ്റേറിയൻ ഡിഷ് കഴിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസീസും, പ്രത്യേകിച്ചും വൈറ്റമിൻ B12 പോലുള്ള ഡെഫിഷ്യൻസീസും വരാറുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ അധികം ഈ തുണ്ടമീനല്ലാത്ത ചെറുമീനുകൾ കറി വെച്ച് കഴിക്കുന്നതും, അത് അവരധികം ഒരുപാട് സ്പൈസ് ചേർത്തിട്ടുള്ളതായിരിക്കത്തില്ല, എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള
ഒരു പ്രിപ്പറേഷൻ, അത് ഒന്ന് വേവിച്ച് അത് എന്തെങ്കിലും ഒരു സോസിൽ മുക്കി അവർ കഴിക്കുകയാണ് അവരുടെ പതിവ്. അതുപോലെ ചിക്കൻ ആണെങ്കിലും മറ്റ് പൗൾട്രി ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും അവർ ഒരു പരിധിയിൽ കൂടുതൽ അത് സ്പൈസ് ആഡ് ചെയ്യുകയോ അതിന് ഒത്തിരി ടേസ്റ്റ് വരുന്ന രീതിയിലോ അവർ പ്രിപ്പയർ ചെയ്യാറില്ല എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മെഡിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുകയും നമ്മൾ ഈ എക്സസൈസിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും നമ്മൾ മലയാളികൾ ശീലിക്കേണ്ട, അപ്പോൾ യൂറോപ്യൻ സംസ്കാരത്തിലേക്കും പാശ്ചാത്യ സംസ്കാരത്തിലേക്കും ഒക്കെ ഉറ്റുനോക്കുമ്പോഴത്തേക്കും നമ്മൾ അവരെ പകർത്താൻ ശ്രമിക്കുകയല്ല വേണ്ടത്, അവരിലുള്ള നല്ല ശീലങ്ങൾ നമ്മളിലേക്കും കൂടി ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ ഓയിൽ ഉപയോഗിക്കുമ്പോൾ അവർ കൂടുതലായിട്ടും ഒലീവ് ഓയിലാണ് ഉപയോഗിക്കുക. അപ്പം നമ്മുടെ പല തരത്തിലുള്ള സാച്ചുറേറ്റഡ് ഓയിൽ ആൻഡ് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നെ അതിൻ്റെ വേർതിരിവുകളൊക്കെ അറിയാവുന്നതാണ്. അപ്പം ഒലീവ് ഓയിൽ വില കൂടുതലുണ്ട്, എന്നാൽ പോലും അതിന് ഉണ്ടാക്കാവുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലാണ്. അപ്പം ഈ ഒലീവ് ഓയിൽ നമുക്ക് ഒരുപാട് കഴിക്കുന്നതിലും അർത്ഥമില്ല. ഇത്തരത്തിലുള്ള ഓയിലാണെങ്കിലും സൺഫ്ലവർ ഓയിലാണെങ്കിലും വെജിറ്റബിൾ ബേസ്ഡ് ഓയിൽസ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. ഇത് തന്നെ മാറി മാറി ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഏറ്റവും പ്രധാനം എഗ് വൈറ്റിൻ്റെ കാര്യമാണ്. എഗ് വൈറ്റ് എന്ന് പറയുന്നത് 100% പ്രോട്ടീനാണ്. അപ്പോൾ നമ്മൾ മറ്റ് ഭക്ഷണ സാധനങ്ങളുടെ പ്രോട്ടീൻ കണ്ടന്റും തുലനം ചെയ്യുന്നത് ഈ എഗ് വൈറ്റിൻ്റെ എത്ര ശതമാനമുണ്ടെന്നുള്ള, അതുകൊണ്ട് തന്നെയാണ് ബോഡി ബിൽഡേഴ്സ് ഒരു ദിവസം 10-20 ഒക്കെ എഗ് വൈറ്റ് കഴിക്കുന്നത്. എന്നാൽ എഗ് യോക്ക് അത് ആഴ്ചയിൽ 2-3 ആയിട്ട് പരിമിതപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് അധികം കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലാത്ത, അധികം സ്റ്റാർച്ച് കണ്ടന്റ് ഇല്ലാത്ത പല ധാന്യ വിഭവങ്ങളിലേക്ക് മാറാനായിട്ട് സാധിക്കും. അത് പലതരത്തിലുള്ള മില്ലറ്റ്സ് പോലുള്ള അല്ലെങ്കിൽ ഓട്ട് മീൽസ് പോലുള്ള നല്ല കുത്തരിച്ചോറ്, ഇപ്പോൾ പാലക്കാടൻ മട്ട എന്ന് പറയുന്ന അരി എന്ന് പറയുന്നത് നല്ല തവിടുള്ള അരിയാണ്. അപ്പോൾ ഈ തവിട് എത്ര റിഫൈൻ ചെയ്ത് പോകുന്നു അത്രയും നമ്മുടെ ആരോഗ്യത്തിന് കൂടുതലായിട്ടും അത് ദോഷം ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റാർച്ച് കണ്ടന്റ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം കൂടി പ്രത്യേകം ഓർക്കുക, നമ്മുടെ കായിക താരങ്ങളുണ്ടല്ലോ അവരുടെ ഡയറ്റ് പാറ്റേൺ. അപ്പം അവർക്ക് കൃത്യമായിട്ടുള്ള ഡയറ്റ് പാറ്റേൺ ഡയറ്റീഷ്യൻസ് തന്നെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഡയറ്റീഷ്യൻസ് തന്നെ ഇവർക്കുള്ള ഈ ഡയറ്റ് പാറ്റേൺ ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് സ്റ്റാർച്ച് കണ്ടന്റ് പരമാവധി കുറയ്ക്കുക, അതോടൊപ്പം മീറ്റ് കണ്ടന്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടന്റ്. ഇനിയിപ്പം വെജിറ്റേറിയൻസ് ആയിട്ടാണെങ്കിൽ അവർക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള മീറ്റ് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങളുണ്ട്. അത് പയറുവർഗ്ഗങ്ങളാണെങ്കിലും മുളപ്പിച്ച പയറാണ് ഏറ്റവും നല്ല പ്രോട്ടീൻ സോഴ്സ്. അതുപോലെ കുതിരപ്പയർ എന്ന് പറയുന്ന, ചതുരപ്പയർ എന്ന് പറയുന്ന വെറൈറ്റിയിലുള്ള പ്ലാന്റ് സോഴ്സസ് ഉണ്ട്. ഇനി മൾബറി ലീവ്സ് ആണെങ്കിൽ പോലും, ഇപ്പം അത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, മൾബറിയുടെ ലീവ്സ് ആണ് ഈ സിൽക്ക് വേം പട്ടുനൂൽ പുഴു പട്ടുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. പട്ട് എന്ന് പറയുന്നത് പ്യുവർ പ്രോട്ടീൻ ആണ്. അപ്പോൾ പട്ടുപോലെ നമ്മുടെ ഹെയറും നമ്മുടെ സ്കിന്നും ഒക്കെ തിളങ്ങാനായിട്ട് ഈ മൾബറി ലീവ്സിൻ്റെ ആ കൂമ്പെലകൾ കൊണ്ടുള്ള തോരൻ പോലും നമുക്ക് നല്ലൊരു റിച്ച് വെജിറ്റേറിയൻ പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെഡിറ്റേറിയൻ ഡയറ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. മാത്രമല്ല ഇങ്ങനെയുള്ള ഭക്ഷണത്തിലേക്ക് തിരിയുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ടത് ഇതിനോടൊക്കെ എന്തെങ്കിലും അലർജി ഉണ്ടാക്കുന്നുണ്ടോ, നമ്മുടെ ഭക്ഷണത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഫുഡിനകത്ത് നമ്മുടെ ശരീരത്തിന് ചേരാത്ത എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യാണ്. പലപ്പോഴും ഈ ഗ്ലൂട്ടൻ ഇൻടോളറൻസ്, ഗോതമ്പ് പോലുള്ള സാധനങ്ങൾക്കുള്ള അലർജിയും ഈ പാലിനോടുള്ള ലാക്ടോസ് ഇൻടോളറൻസും മുട്ടയുടെ അലർജിയും, മുട്ടയുടെ മഞ്ഞക്കരുവിന് അലർജി ഉണ്ടാവാം, മുട്ടയുടെ വെള്ളയ്ക്ക് അലർജി ഉണ്ടാവാം, പയറുവർഗ്ഗങ്ങളിൽ തന്നെ പലതും, നിലക്കടല പോലുള്ള സാധനങ്ങൾക്ക് അലർജി ഉണ്ടാവാം. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനുള്ള സ്കിൻ പ്രിക്കോഷനെ പറ്റിയും അത് ഒഴിവാക്കാൻ പറ്റാത്ത സംഗതികൾക്കുള്ള ഇമ്മ്യൂണോ തെറാപ്പിയെ പറ്റിയും ഞാൻ പല കുറി പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിബിൻ ജോസ്, പെർമോ മെഡിക്കൽ സെന്റർ, പാലാ, കാഞ്ഞിരപ്പള്ളി, സുൽത്താൻ ബത്തേരി.